ഓക്കെ ഗൈസ്, വെൽക്കം ടു മൈ വീഡിയോ അഗൈൻ. സോ ഈ വീഡിയോ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ മൗസ് പോയിന്റർ ഉണ്ടോ, ഈ സാധനം ഇതെങ്ങനെയാണ് തനിയെ മൂവ് ചെയ്യുന്നത്. ഇപ്പം നമുക്കിത് മൂവ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ മൗസ് കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ടച്ച് പാഡിൽ ഇങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്യണം. ഇതില്ലാതെ ഒരു സിമ്പിൾ പാർഷ്യൽ സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് ഈ മൗസിനെ കണ്ടിന്യൂസ് ആയി എത്ര നേരം വേണമെങ്കിലും മൂവ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് സ്ലീപ്പ് ആവാതെ സൂക്ഷിക്കാൻ പറ്റും. ആ ഒരു സിമ്പിൾ ട്രിക്കാണ് നിങ്ങളിത് കാണിച്ചിരുന്നത്. പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്ത് നിങ്ങളുടെ ലാപ്ടോപ്പ് എത്ര നേരം വേണമെങ്കിലും സ്ലീപ്പ് ആവാതെ അല്ലെങ്കിൽ ഡൗൺ ആവാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ മൗസ് പോയിൻ്റർ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. അതാണ് സിമ്പിൾ പാർഷ്യൽ സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ സ്ക്രിപ്റ്റ് ഇവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണാവുന്നതാണ്. ഇതാണ് നമ്മുടെ സ്ക്രിപ്റ്റ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടും. അതുകൊണ്ട് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാനിത് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇത് അവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആദ്യം ഈ സ്ക്രിപ്റ്റ് നിങ്ങൾ ഇതുപോലെ കോപ്പി ചെയ്തതിന് ശേഷം, ഓക്കെ, ഇത് കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ സ്റ്റാർട്ടിൽ പോയിട്ട് പാർഷ്യൽ എന്നടിക്കണം. അപ്പോൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇവിടെ പവർഷ്യൽ ആസ് അഡ്മിനിസ്ട്രേറ്റർ, പവർഷ്യൽ ആസ് അഡ്മിനിസ്ട്രേറ്റർ, സോറി, പവർ റൺ ഐ എസ് സി ആസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ സാധനം നമ്മൾ ഓപ്പൺ ചെയ്യണം. ഓക്കെ, നമുക്കാണ് ഇത് യു എ സി ചോദിക്കുവാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു ജി യു ഐ കിട്ടുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ജി യു ഐ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ കോപ്പി ചെയ്ത ആ കോഡ് നമ്മളിവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മളിത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ റിസൾട്ട് നമുക്കിവിടെ കാണാവുന്നതാണ്. നിങ്ങളിത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്കിത് കാണാൻ പറ്റത്തുള്ളൂ. കാരണം ഈ മൗസ് പോയിൻ്ററിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് കണ്ടോ, ഇതുകൊണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു മൂവ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. വളരെ മൈന്യൂട്ടായ ഒരു മൂവ്മെൻറ്റ് മാത്രമേ ഈ മൗസ് പോയിൻ്ററിൽ ഉണ്ടാവും. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇത് കാണാൻ പറ്റുമോ, അതോ നിങ്ങൾക്കത് കണ്ട് മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇപ്പോൾ നമ്മൾ ഇത്രയും കോപ്പി ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഇത് പ്ലേ കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പം കണ്ടോ നിങ്ങൾക്ക് ഇവിടെ മൗസ് മൂവിങ് മൗസ് എന്ന് പറഞ്ഞിട്ട് ഈ സ്ക്രിപ്റ്റ് എനേബിൾ ആയിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ മൗസ് പോയിൻ്റർ ഞാനിപ്പോൾ ജസ്റ്റ് ഞാൻ ഇവിടെ വെക്കുകയാണ്. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. കണ്ടോ, ഇപ്പോൾ ഒന്ന് മൂവ് ആവുന്നത് കാണുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് മൂവ് ആയി. ഇനി നോക്കിക്കോളൂ, കുറച്ച് നേരം കഴിയുമ്പോൾ, നോർമലി 10 സെക്കൻഡ്സാണ്. കണ്ടോ, ചെറിയൊരു ജമ്പ് വരുന്നുണ്ടല്ലേ. അതായത് ഞാനിപ്പോൾ ഇതിന് കൊടുത്തേക്കുന്ന ഡിലേ 10 സെക്കൻഡ്സാണ്. അപ്പോൾ ഓരോ 10 സെക്കൻഡിലും മൗസ് പോയിൻ്റർ ഒന്ന് ജമ്പാവും. കണ്ടോ, ഇനി 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലായെന്നറിയില്ല, പക്ഷേ നിങ്ങൾക്ക് തീർച്ചയായും ഈ സ്ക്രിപ്റ്റ് ട്രൈ ചെയ്യാവുന്നതാണ്. പവർഷെൽ എന്ന് പറയുന്നത് വിൻഡോസിൻ്റെ ഒരു ഡിഫാൾട്ട് അപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ പവർഷെൽ എല്ലാം നിങ്ങളുടെ വിൻഡോസ് മെഷീനകത്തും കാണും. നിങ്ങൾക്ക് ഇത് ഈ സ്ക്രിപ്റ്റ് ഇതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് ജസ്റ്റ് റൺ ചെയ്യാം. കണ്ടോ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ഇത് ഇതിങ്ങനെ വെച്ചിട്ട് ഇത് മിനിമൈസ് ചെയ്തിട്ടാൽ മതി. മൗസ് ഇങ്ങനെ ഇട്ടാലും ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ സ്ലീപ്പ് ആവില്ല. കാരണം മൗസ് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് തീർച്ചയായും അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി പ്രത്യേകിച്ച് യൂസൊന്നുമില്ല, പക്ഷേ ഒരു ട്രിക്ക് നിങ്ങളെ പരിചയപ്പെടുത്തുന്നു വിചാരിച്ചു. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഇനി ഇത് നിർത്തണമെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് ക്ലോസ് ചെയ്ത് വിടാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഒരുപാട് അപ്ലിക്കേഷൻസ് ഒക്കെ അവൈലബിൾ ആണ് ഇൻ്റർനെറ്റിൽ. മൗസ് മൂവ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് മൗസ് മൂവ് അല്ലെങ്കിൽ അതുപോലത്തെ അപ്ലിക്കേഷൻ ഒക്കെ അവൈലബിൾ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് സിമ്പിളായിട്ട് ഈ സ്ക്രിപ്റ്റ് തന്നെ യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ട് മൗസ് മൂവ് ചെയ്യാവുന്നേയുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ആണ് ഞാൻ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കമൻറ്റ്സ് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇനി കൂടുതൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കമൻറ്റിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും കോൺടാക്ട് ചെയ്യുന്നതാണ്. താങ്ക് യു സോ മച്ച്.